പുതിയൊരു ഐറ്റം വീഡിയോയിലേക്ക് എല്ലാ മച്ചാന്മാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. കുറച്ച് നല്ല പശയുള്ള കളിമണ്ണ് എടുത്ത് കുഴയോട് കുഴ കുഴച്ച് നല്ല പരുവാക്കി കഴിഞ്ഞിട്ട് എടുക്കണം. പരുവം എന്ന് വെച്ചാൽ നല്ല ചപ്പാത്തിയുടെ പരുവം തന്നെ വേണം കേട്ടോ. കുഴയ്ക്കുന്ന കൂട്ടത്തിൽ അതിനാവശ്യമായ വെള്ളം കൂടി ചേർത്തിട്ട് അതൊരു പണിയാകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മുടെ പ്രധാന ഐറ്റമായ മുട്ടക്കുറ്റിനെ തട്ടാതെ മുട്ടാതെ പൊട്ടിക്കാതെ ഇങ്ങോട്ട് എടുക്കണം. എന്നിട്ട് കളിമണ്ണിനുള്ളിലേക്ക് പൂത്തി വെച്ച് ഉരുട്ടി നല്ല ബോണ്ടയുടെ പരുവത്തിലാക്കി മാറ്റി വെക്കണം. എത്ര ബോണ്ടയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉരുട്ടിയെടുത്ത് നമ്മൾ ഇലയുടെ മണ്ടക്കോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇവിടെ. വെറുതെ ബോണ്ടയിൽ ബലം കൊടുക്കാതെ നിൽക്കേണ്ട കേട്ടോ. പിന്നെ തോട് മാത്രമേ നമുക്ക് തിന്നാൻ കിട്ടത്തുള്ളൂ, അത് ഓർക്കണം നമ്മൾ പ്രത്യേകിച്ച്. അവിടെ ഇവിടെ കിടക്കുന്ന വിറക് ഇങ്ങോട്ട് എടുക്കണം. അതിപ്പം ഓരോ മടലോ എന്ത് തന്നെയാലും ഒരു പ്രശ്നമേ അല്ല, തീ കത്തിച്ചാൽ തീ കത്തണം, അത്ര മാത്രമേ വേണ്ടൂ. എന്നിട്ട് വിറകെല്ലാം എടുത്തിട്ട് ചടക്ക് പടക്കെന്ന് പറഞ്ഞ് പടപടാന്ന് അങ്ങോട്ട് അടുക്കണം. വിറകിൻ്റെ നടുക്കേക്ക് കളിമൺ ബോണ്ട എടുത്ത് അടുക്കി അടുക്കി ഇതുപോലെ അങ്ങോട്ട് വെക്കണം. എന്നിട്ട് മുട്ട ബോണ്ടയുടെ മണ്ടയ്ക്ക് കന്നരി പിന്നരി വിറക് വാരി അങ്ങോട്ട് വെക്കണം. അതിൻ്റെ മണ്ടയ്ക്ക് ഓലയും കൂടി വാരി കൂട്ടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ. പിന്നെ നല്ല പടക്ക് പടക്ക് നല്ല തീ കൊടുത്തോണ്ട് ശത പതാത്ത് പറഞ്ഞ് കത്തിക്കണം. കത്തിക്കുന്നതിന് ഒരു മയം കാണിക്കട്ടെ, കിടന്നങ്ങോട്ട് കത്തട്ടെ. ഇത് കണ്ടിട്ട് പഴയ നമ്മുടെ കാരണവന്മാർ കപ്പയും ചേമ്പയും ചേനയിലും ചുടുന്ന ഒരു മെമ്മറിയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. പിന്നെ തീ കത്തും നോക്കി നമ്മൾ കുറേ നേരം നിൽക്കണം, വെറുതെ നോക്കി നിൽക്കേണ്ട. ആ വിറകൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് കത്തിച്ചുകൊണ്ടിരിക്കണം. വെളിയിൽ വെച്ച് തീ കത്തിക്കാൻ വയ്യാത്തവർക്ക് അടുപ്പിലിട്ട് വിറകൂട്ടി ഇതുപോലെ അങ്ങനെ കത്തിക്കുക, അതിന് നമുക്കൊരു പ്രശ്നമില്ല. നന്നായി കത്തിയ ശേഷം അതിൻ്റെ ചാരം ഇങ്ങോട്ട് എടുത്തിട്ട് മണമണമെന്ന് അങ്ങോട്ട് വാരി മാറ്റണം. താണ്ടിയിരിക്കുന്ന നമ്മുടെ മുട്ടക്കൂട്ടന്മാർ നന്നായിട്ട് വെന്തിട്ടിരിക്കുന്ന ഇരിപ്പാണെന്ന് തോന്നുന്നു. ഇനിയും കൈ കിട്ടിയ വെട്ട് കത്തിയ മമ്മട്ടിയോ എന്തെങ്കിലും എടുത്തിട്ട് ഈ മുട്ടക്കുട്ടനെ നമുക്ക് തള്ളിപ്പൊട്ടിക്കണം. തള്ളിപ്പൊട്ടിച്ച് മമ്മട്ടി വെച്ച് വെട്ട് കാണാൻ പിന്നെ അപ്പുറത്തൊരു കുഴി കൂടി മുട്ടണം ഈ മുട്ടയെ എടുത്തിട്ട് മൂടാൻ. കളി കാര്യമാക്കാൻ നിൽക്കേണ്ട, നല്ല പരുവത്തിൽ പൊട്ടിച്ച് തന്നെ എടുക്കണം. ഇനി മുട്ടക്കുട്ടൻ മരം നല്ലതായിട്ടൊന്ന് കഴുകി വെളുപ്പിക്കണം. കാക്കയുടെ കൂട്ട് കറുത്തിയിരിക്കുന്ന നമ്മുടെ മുട്ടമച്ചാന്മാർ ഇതാ തായപ്പിൻ്റെ കൂട്ട് നല്ല വെളുത്ത് വന്നിട്ടുണ്ട്. ഇനി മുട്ടക്കുട്ടനെ അങ്ങോട്ട് പൊളിക്കണം. പൊളിച്ചിതാണ് നല്ല പരുവാക്കിയിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. ഇനിയും കുറച്ച് കുരുമുളകും പൊടി വാരി ഇതിൻ്റെ മണ്ടക്കൂട്ട് അങ്ങോട്ട് വിതറണം. വിതറിയിട്ടൊന്ന് കഴിക്കണം. കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സാറേ പറയാൻ പറ്റത്തില്ല, ഇതൊക്കെ അനുഭവിച്ചറിയണം. ഇത് മൊത്തം നമ്മുടെ മച്ചാനിൽ നിന്ന് തീർക്കുമെന്നാണ് തോന്നുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടണോ ഡിസ്ലൈക്ക് ബട്ടണോ സബ്സ്ക്രൈബ് ബട്ടണോ ഏതെങ്കിലും ഒരു ബട്ടൺ ഞെക്കി അങ്ങ് പൊട്ടിച്ചേക്കണം. അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്.